ഇപ്പോൾ നാം ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഇൻട്രോ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്ത് ഒരു പുതിയ പ്രോജക്റ്റിനായി ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇവയിൽ നിന്നും 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. മീഡിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മീഡിയ ബ്രൗസറിലെ ബാക്ക്ഗ്രൗണ്ട് ഫോൾഡറിൽ നിന്നും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് വേണ്ട ലെങ്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ടൈം ലൈനിന് മുന്നിലെത്തി ലെയറിൽ നിന്നും ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് വേണ്ട ആദ്യത്തെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിന് അനുയോജ്യമായ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ നിന്നും ഈ ടെക്സ്റ്റ് എൻലാർജ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കുക. ഇൻ ആനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവയിൽ നിന്നും വൈപ്പ് റൈറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ സ്പീഡ് നിങ്ങളുടെ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്യാവുന്നതാണ്. ലെയർ ഓപ്ഷനിൽ നിന്നും എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും മിറാഷ് എന്ന ഈ എഫക്റ്റ് സെലക്ട് ചെയ്ത് എഫക്റ്റിന്റെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ ടെക്സ്റ്റിൻ്റെതായ ഒരു മാസ്ക് വന്നതായി കാണാം. ഈ മാസ്ക് ടെക്സ്റ്റിന് മുകളിൽ മാത്രമായി വരുന്ന രീതിയിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സ്ക്രീനിൽ ഈ ടെക്സ്റ്റ് പൂർണ്ണമായും തെളിഞ്ഞു വരുന്ന പോയിന്റ് നോക്കി ടൈം ലൈനിൽ ഈ കർസർ വെക്കുക. ലെയറിൽ നിന്നും ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് രണ്ടാമത്തെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. ഈ ടെക്സ്റ്റ് ആദ്യത്തെ ടെക്സ്റ്റിന് താഴെ വെച്ചുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കളർ സെലക്ട് ചെയ്യുക. ഇൻ ആനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും സ്കെയിലപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ സ്പീഡ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ പൊസിഷനിൽ തന്നെ കർസർ വെച്ചുകൊണ്ട് ആഡിന് വേണ്ടി നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇൻ ആനിമേഷനിൽ നിന്നും ഫെയ്ഡ് സെലക്ട് ചെയ്ത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ ഓഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട മ്യൂസിക് സെലക്ട് ചെയ്യുക. ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ലെയറിൽ ക്ലിക്ക് ചെയ്ത് മീഡിയ ബ്രൗസറിൽ നിന്നും സ്മോക്ക് എഫക്റ്റ് വീഡിയോ ക്ലിപ്പ് ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവയിൽ നിന്നും സ്ക്വയർ സിമ്പിൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നാം ഓപ്പൺ ചെയ്ത വീഡിയോ ക്ലിപ്പ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ നാം എൻ്റർ ചെയ്ത ടെക്സ്റ്റുകൾ കാണുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലെയർ സെലക്ട് ചെയ്ത് ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ആദ്യത്തെ ഈ ടെക്സ്റ്റ് ലെയർ ടൈം ലൈനിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഇതുപോലെ ഒരല്പദൂരം മുന്നോട്ട് വെക്കുക. ഒപ്പം ഈ എഫക്റ്റ് ലെയറും ടെക്സ്റ്റ് ലെയറിന് സമാന്തരമായി തന്നെ വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.